ഇനി നമുക്ക് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ബട്ടാവിയയിലായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിച്ചിരുന്നത് 17 ഡയറക്ടർമാരായിരുന്നു. ആ 17 ഡയറക്ടർമാരെ വിളിച്ചിരുന്ന പേരായിരുന്നു ജെന്റിൽമാൻ 17. ഡച്ചുകാരെ പറ്റി പറയുമ്പോൾ അവർക്ക് താല്പര്യം ഇന്ത്യ അല്ലായിരുന്നു, ഇന്തോനേഷ്യ ദ്വീപസമൂഹങ്ങളായിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാരുടെ തകർച്ചയെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഡച്ചുകാർ. 1605 ഡച്ചുകാർ ഇന്ത്യയിലാദ്യത്തെ ഫാക്ടറി പണിയുന്നത്. മസൂലി പട്ടണത്തിലായിരുന്നു ആ ഫാക്ടറി. ഡച്ചുകാരുടെ വേറെയുള്ള ഫാക്ടറികളാണ് പുലിക്കാട്ട്, ചിൻസുര, കാസിംഗ് ബസാർ, പട്ന, ബാലസോർ, നാഗപട്ടണം, കൊച്ചിൻ, ഇവിടെയൊക്കെയായിരുന്നു അവരുടെ ഫാക്ടറി ഉണ്ടായിരുന്നത്. അവർ പ്രധാനമായി കയറ്റുമതി ചെയ്തിരുന്നത് സിൽക്ക്, നീലം ഒക്കെയായിരുന്നു. 1607 ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി. ആ സെറ്റിൽമെൻറ്റിൽ ഇന്തോനേഷ്യ ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കുക, അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുടെ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഡച്ചുകാർ വിട്ടു നിൽക്കണം എന്നുള്ളത്. പിന്നീട് ഡച്ചുകാരെ ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റായി ഒഴിവാക്കുക എന്ന നയമായിരുന്നു ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നത്. അവരുടെ കച്ചവട പ്രവർത്തനങ്ങൾ തകർക്കാനായിരുന്നു ബ്രിട്ടീഷുകാർ പരമാവധി ശ്രമിച്ചത്. 1759 ബാറ്റിൽ ഓഫ് ബേഗാര നടക്കുകയുണ്ടായി. അതിൽ ഡച്ചുകാർ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങി. അതുകൊണ്ട് ഏതാണ്ട് ഡച്ചുകാരുടെ കൊമേർഷ്യൽ ആക്ടിവിറ്റീസ് തകർന്നു. 1795 ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി പുറന്തള്ളി.